നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകൻ ജോമോൻ കുരിശിങ്കലിന്റെ അകാല വിയോഗത്തിന്റെ തീരാവേദനയിൽ ബഹ്റൈൻ മലയാളി സമൂഹം. അനുശോചന പ്രവാഹവുമായി പ്രവാസി സംഘടനകൾ. ബഹ്റൈനിലെ വിശേഷങ്ങൾക്കൊടുവിൽ ജോമോൻ കുരിശിങ്കൽ ബഹ്റൈൻ എന്ന സൈൻ ഓഫ് ഓർമ്മയായെന്ന് ഇനിയും ബഹ്റൈനിലെ പ്രവാസികൾക്ക് വിശ്വസിക്കാനായിട്ടില്ല. രാഷ്ട്രീയം സൌഹൃദങ്ങളെ ബാധിക്കരുതെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം എല്ലാ പ്രവാസികളോടും ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നതിനൊപ്പം ഒട്ടേറെ ബഹ്റൈൻ പൌരന്മാരുടെയും പ്രിയങ്കരനായിരുന്നു. മാധ്യമപ്രവർത്തനത്തിന് പുറമെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തിയ അദ്ദേഹം കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിലുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഭാരത സർക്കാർ നടപ്പിലാക്കിയ വന്ദേ ഭാരത് മിഷന്റെ ആദ്യ വിമാനം പുറപ്പെട്ടപ്പോൾ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ മുഴുവൻ ആവേശവും നാട്ടുകാർ അറിഞ്ഞത് ജോമോന്റെ ശബ്ദത്തിലൂടെയായിരുന്നു. ജോമോന്റെ ക്യാമറ കണ്ണുകളിൽ ഒരിക്കലെങ്കിലും പതിയാത്ത പ്രവാസി സമൂഹത്തിലെ മുഖങ്ങൾ വിരളമാണെന്ന് തന്നെ പറയാം. ബഹ്റൈനിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയിലെ സജീവ സാന്നിധ്യമായിരുന്ന ജോമോൻ മീഡിയ വൺ, ജനം തുടങ്ങിയ ചാനലുകളിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷമാണ് 24 ന്യൂസിലെത്തിയത്. മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹ്റൈൻ വാർത്തയുമായും അദ്ദേഹത്തിനുള്ള ബന്ധം വിലമതിക്കാനാവാത്തതാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അകാല വിയോഗത്തിൽ ബഹ്റൈനിലെ മലയാളി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള മീഡിയ ഫോറം, ബഹ്റൈൻ കേരളീയ സമാജം, ഇന്ത്യൻ ക്ലബ്, OICC ബഹ്റൈൻ, KMCC ബഹ്റൈൻ, ബഹ്റൈൻ പ്രതിഭ, ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ, ജനതാ കൾച്ചറൽ സെന്റർ, കോട്ടയം പ്രവാസി അസോസിയേഷൻ, കൊല്ലം പ്രവാസി അസോസിയേഷൻ, KCA ബഹ്റൈൻ, SYMS ബഹ്റൈൻ, ഇൻഡെക്സ് ബഹ്റൈൻ, ബഹ്റൈൻ ജനകീയ പലിശ വിരുദ്ധ സമിതി, കുടുംബ സൗഹൃദ വേദി, PCF ബഹ്റൈൻ, കോഴിക്കോട് പ്രവാസി ഫോറം, IOC ബഹ്റൈൻ, UPP തുടങ്ങി നിരവധി പ്രവാസി സംഘടനകളും അനുശോചനം തുടരുകയാണ്. ATM ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ സ്ഫോടന ശ്രമം ദേശീയ സുരക്ഷാ ഏജൻസിയുമായി സഹകരിച്ച് ബന്ധപ്പെട്ട സുരക്ഷാ അധികാരികൾ പരാജയപ്പെടുത്തി. ക്യാപിറ്റൽ ഗവർണറേറ്റിലെ നെയിം ജിദാഫ് പ്രദേശങ്ങളിലെ ഒരു നാഷണൽ ബാങ്കിന്റെ 2 ATMകളാണ് തീവ്രവാദികൾ ലക്ഷ്യമിട്ടിരുന്നത്. February 3 ബുധനാഴ്ച തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സംശയം തോന്നിയ വസ്തുക്കൾ സ്ഫോടക വസ്തു നിർമ്മാർജ്ജന സംഘങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. 2 സംഭവങ്ങളും തീവ്രവാദ പ്രവർത്തനവുമായി കണക്കാക്കപ്പെടുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയിരുന്നു. 2 സ്ഥലങ്ങളും സുരക്ഷിതമാക്കുകയും പരിശോധിക്കുകയും ഫോറൻസിക് ലാബ് ടീമുകൾ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്ത ശേഷം നടത്തിയ അന്വേഷണത്തിൽ നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം തുടരുകയാണെന്ന് അധികാരികൾ അറിയിച്ചു. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് നിയമ നടപടികൾ സ്വീകരിച്ചു. GCC സെക്രട്ടറി ജനറൽ ഡോക്ടർ നായിം ഫലാഹ് മുബാറക് അൽ ഹജ്റഫ് ബഹ്റൈൻ സുരക്ഷാ അധികൃതരുടെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചു. തീവ്രവാദ ഗൂഢാലോചന പരാജയപ്പെടുത്തുന്നതിൽ വിജയിച്ച സുരക്ഷാ ഏജൻസികളുടെയും ദേശീയ സുരക്ഷാ ഏജൻസിയുടെയും ശ്രമങ്ങളെ കൌൺസിൽ ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അഭിനന്ദിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി വരുന്ന 2 70% ഉദ്യോഗസ്ഥരും വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രി. മന്ത്രാലയത്തിന്റെ ആസ്ഥാനങ്ങളിലും ബഹ്റൈൻ രാജ്യത്തുടനീളമുള്ള വിവിധ ഗവർണറേറ്റുകളിലുമുള്ള കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ നടപടിക്രമം ബാധകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊറോണ വൈറസിനെ നേരിടാനുള്ള ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സിന്റെ നടപടികളുടെ ഭാഗമായാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ 70% ജീവനക്കാരെ 2 വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുവദിച്ചത്. തൊഴിൽ മേഖലയിലായാലും സാമൂഹിക മേഖലകളിലായാലും ഓൺലൈനിൽ സേവനങ്ങൾ നേടാൻ കഴിയാത്തതോ ബുദ്ധിമുട്ടുള്ളതോ ആയ ആരെയും സഹായിക്കാൻ മന്ത്രാലയം സന്നദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഹായത്തിനും അന്വേഷണങ്ങൾക്കുമായി 800-008-001 എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ വിളിക്കാനും മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ ലഭ്യമായ വകുപ്പുകളുടെ ഫോൺ നമ്പർ ഉപയോഗിക്കാനും ഒപ്പം MLSD ബഹ്റൈൻ വഴി സേവനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും അദ്ദേഹം നിർദ്ദേശിച്ചു. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടലായ www.mlsd.government.bh വഴി മന്ത്രാലയത്തിന്റെ സേവനങ്ങൾ നേടാൻ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ ഹുമൈദാൻ എല്ലാ ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചു. ബഹ്റൈൻ അടുത്തിടെ പുറത്തിറക്കിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് വാക്കിൻ കോൺസുലാർ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോയിന്റ്മെന്റ് അടിസ്ഥാനത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് കോൺസുലാർ സേവനങ്ങൾ നൽകുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്തതിനു ശേഷം മാത്രം എംബസിയിലേക്ക് വരണമെന്നും അനുവദിക്കപ്പെട്ട സമയത്തിനു മുൻപ് വരരുതെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ കോവിഡ് വിവരങ്ങൾ. ബഹ്റൈനിൽ 515 പേർക്ക് കൂടി പുതുതായി COVID-19 സ്ഥിരീകരിച്ചു. February 6 24 മണിക്കൂറിനിടെ 12,341 പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 212 പേർ പ്രവാസി തൊഴിലാളികളാണ്. മറ്റ് 296 പേർക്ക് സമ്പർക്കങ്ങളിലൂടെയും 7 പേർക്ക് യാത്രാ സംബന്ധമായാണ് രോഗബാധയേറ്റത്. ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,562 ഉയർന്നു. ചികിത്സയിലുള്ളവരിൽ 40 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. അതേസമയം 409 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണവും 1,772 ഉയർന്നു.
ഇന്നലെ മരണപ്പെട്ട 67-99 വയസ്സുകാരനായ സ്വദേശി പൗരന്മാരടക്കം രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 379 ആയി. ആകെ 27,91,875 പേരെ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും പ്രതിരോധ വാക്സിനേഷനും തുടരുകയാണ്. ആകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 18,25,043 ആയി ഉയർന്നിട്ടുണ്ട്. അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് സ്ത്രീ കൂട്ടായ്മയായ വുമൺ അക്രോസ് ഷോർട്ട് സൂണസ്റ്റ് എന്ന പേരിൽ കോവിഡ് 19 വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു. ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് വാക്സിൻ എടുക്കാൻ പൌരന്മാരെയും പ്രവാസികളെയും പ്രോത്സാഹിപ്പിക്കലാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് ഫൌണ്ടിംഗ് മെമ്പർ സുമിത്ര പ്രവീൺ അറിയിച്ചു.